ബക്കറാണ് പഠിക്കുന്നത്. ചോദ്യം, ബർത്ത്ഡേ ആഘോഷിക്കുന്നത് തെറ്റാണ്, ഇസ്ലാം വിലക്കിയ ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയകൾ വഴി, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് സ്റ്റാറ്റസ് വഴിയുമൊക്കെ ജന്മദിന ആശംസകൾ നേരുന്ന ഒരു പ്രവണത, ഒരു ട്രെൻഡായി മാറിയിരിക്കുന്ന കാലത്താണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ സംശയം, സോഷ്യൽ മീഡിയ വഴി ജന്മദിനാശംസകൾ നേരുന്നത് തെറ്റാണോ? തൻവീർ ഖാനോടാണ് സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബർത്ത്ഡേ ആഘോഷത്തെക്കുറിച്ചും ആശംസകൾ നേരുന്നതിനെ കുറിച്ചുമാണ് സുഹൃത്തിൻ്റെ ചോദ്യം. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ആത്യന്തികമായി ഒരു ഫത്വ കൊടുക്കേണ്ട ആളല്ല ഞാനെന്ന ബോധ്യത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നമ്മൾക്ക് ആ വിഷയത്തെ കുറിച്ച് ഉണ്ടാകേണ്ട ചില ധാരണകൾ ചുരുക്കി പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബർത്ത്ഡേ ഇസ്ലാം വിലക്കിയിരിക്കുന്നു എന്നാണ് സുഹൃത്ത് പറയുന്നത്. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത ഒരു ആചാരമാണ്, അല്ലെങ്കിൽ ഒരു ആഘോഷമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്തൊരു സംഭവം, അത് നേർക്ക് നേരെ വിലക്കുന്ന പരാമർശങ്ങളൊന്നും പരിശുദ്ധ ഖുർആനിലോ ഹദീസുകളിലോ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ആധുനികമായ പാശ്ചാത്യമായ ഒരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സംസ്കാരം. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സഹാബിമാർക്കോ ഇസ്ലാമിലെ സച്ചരിതരായ പൂർവികർക്കോ ഒന്നും പരിചയമുള്ളൊരു ആഘോഷമല്ല. അതുകൊണ്ട് തന്നെ അത് വിലക്കുകയോ അത് പാടില്ല എന്ന് പറയുകയോ അങ്ങനെ ഒരു കാര്യത്തെ നിരോധിക്കുകയോ ഒന്നും ചെയ്യുന്ന പരാമർശങ്ങൾ അത് നമുക്ക് ഖുർആനിലോ ഹദീസുകളിലോ ഒന്നും കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ഇസ്ലാമിലെ ആഘോഷം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും നമ്മളുടെ വ്യക്തി ജീവിതത്തിലെ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ, ആ ആഘോഷങ്ങൾ ഇസ്ലാം നിഷ്കർഷിക്കുന്ന, നിർദ്ദേശിക്കുന്ന രണ്ട് ആഘോഷങ്ങൾക്ക് പുറമെ, ഈദുൽ ഫിത്തറിനും ഈദുൽ അദ്ഹക്കും പുറമെ, മറ്റ് ആഘോഷങ്ങളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. ആഘോഷം എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും കൃത്യമായി നമ്മുടെ ജീവിതത്തിന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ അനുസ്മരിക്കുന്ന സന്ദർഭങ്ങൾക്കാണ് ആഘോഷം എന്ന് പറയുക എന്ന് നിർവചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും ഒരു മാസത്തിൽ പ്രത്യേകമായൊരു തീയതി ആഘോഷിക്കുകയും ചെയ്യുന്നത് ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള രണ്ട് ഈദുകൾക്ക് പുറമെ നമ്മുടെ വകയായി പുതിയ ഒരു ഈദ് ഉണ്ടാക്കലാണ്, ഒരു ആഘോഷം ഉണ്ടാക്കലാണ്. അതുകൊണ്ട് അത് പാടില്ലാത്തതാണ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാണ് ഒരു വിഭാഗം, വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ തന്നെ വീക്ഷണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബർത്ത്ഡേ പോലുള്ള ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആഘോഷങ്ങളിൽ പെടാത്തത് കൊണ്ട് അത് പാടില്ല എന്ന് പണ്ഡിതന്മാർ പലരും പറയാനുള്ള കാരണം. മറ്റു ചില പണ്ഡിതന്മാർ ഇതിനെ ഒരു ബിദഅത്തായി മനസ്സിലാക്കുന്നുണ്ട്. അവർ പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെടുത്തി ഇതിനെ ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെയുള്ളൊരു അനാചാരമാണിത് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസത്തിനും അദ്ദേഹം ജനിച്ച തീയതിക്കുമെല്ലാം മതപരമായ പരിശുദ്ധി കൽപ്പിക്കുകയും ആ മാസത്തിലും ആ ദിവസങ്ങളിലും പ്രത്യേകമായ ആരാധനകൾ അനുഷ്ഠിക്കുകയും അതിന് അള്ളാഹുവിൽ നിന്ന് പുണ്യം പ്രതീക്ഷിക്കുകയുമെല്ലാം ചെയ്യുകയാണ് സംഭവിക്കുന്നത്. ഇസ്ലാമിലെ എല്ലാ പുണ്യകർമ്മങ്ങളും എല്ലാ പവിത്രതകളും അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതാണ്. റബീഉൽ അവൽ മാസത്തിനോ അതിലേതെങ്കിലും തീയതികൾക്കോ അങ്ങനെ പുണ്യമോ പവിത്രതയോ അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരാധനകളോ ആചാരങ്ങളോ നിർദ്ദേശിച്ചിട്ടില്ലാത്തത് കൊണ്ടും മതപരമായ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നൊരു കാര്യം എന്ന നിലയിൽ ബിദഅത്താണ്. എന്നാൽ സാധാരണ നിലയിൽ ഉണ്ടാകുന്ന ബർത്ത്ഡേ ആഘോഷങ്ങൾ, ആ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇങ്ങനെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ട്, അവക്ക് മതപരമായ പവിത്രത കൽപ്പിക്കപ്പെടാത്തത് കൊണ്ട് ഒരു ബിദഅത്ത് എന്ന സാങ്കേതിക പ്രയോഗത്തിൻ്റെ കീഴിൽ അതിനെ കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് അതിനോട് വിയോജിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിനപ്പുറത്ത് ഇത് ബിദഅത്താണോ അല്ലേ എന്ന ചർച്ചയേക്കാൾ ആദ്യം പറഞ്ഞ വിഭാഗം പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നിരന്തരമായി മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിപരമായ ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങൾ രണ്ട് പെരുന്നാളുകളല്ലാതെ മറ്റൊന്നും ഉണ്ടാകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ സമയത്ത്
അദ്ദേഹം അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും പകരമായി മുസ്ലിങ്ങൾക്ക് നിർദ്ദേശിച്ചു കൊടുത്ത രണ്ട് ആഘോഷങ്ങളാണ് രണ്ട് ഈദുകൾ എന്ന നിലക്ക്. അതിനു പുറമെ മറ്റൊരു ഈദും പാടില്ല എന്ന വീക്ഷണം പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ ഇതിനെ അതുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ല എന്നും അത് മതപരമായ സന്ദർഭങ്ങളാണെന്നും ആ മതപരമായ സന്ദർഭങ്ങളെ ഇതുമായി താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുമെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. ബർത്ത്ഡേ പോലുള്ള ആനിവേഴ്സറി പോലുള്ള വെഡിങ് ആനിവേഴ്സറി പോലുള്ള ഒക്കേഷനുകൾ, അത്തരം ഒക്കേഷനുകൾ റിലീജിയസ് ഒക്കേഷനുകൾ അല്ലാത്തത് കൊണ്ട് അതിന് കുഴപ്പമില്ല എന്ന് ആധുനികരായ ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സൂക്ഷ്മതക്ക് എപ്പോഴും നല്ലത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ, ആദ്യം പറഞ്ഞ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചതുപോലെ, നമ്മുടെ ആഘോഷങ്ങൾ എന്തായിരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇസ്ലാമികമായ സംസ്കാരത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ ഭാഗമല്ലാത്ത ഇസ്ലാമികേതരമായ സംസ്കാരങ്ങളുടെ സ്വാധീനം കൊണ്ട് നമ്മൾക്കിടയിലേക്ക് വന്നിട്ടുള്ള ഇത്തരം സംസ്കാരങ്ങൾ, ആ സംസ്കാരങ്ങൾ കൊണ്ട് സംസ്കാരങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയാണ്, അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് എപ്പോഴും സൂക്ഷ്മതക്കും നമ്മുടെ ഇസ്ലാമിക വ്യക്തിത്വത്തിന്റെ ഭദ്രതക്കും നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.